നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും സിപിഎമ്മിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ബോൾ രംഗത്തെത്തിയ ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുസ്ലിം ലീഗ് സിപിഎം പോരാട്ടം ശക്തമായി തുടരുകയാണ്. ഇതിൽ മുൻനിരയിൽ നിന്ന് സിപിഎമ്മിനെ നയിക്കുന്നതാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനും. അദ്ദേഹം അതിരൂക്ഷമായ വിമർശനം ഇന്നലെ മുസ്ലിം ലീഗിനെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അതിനുള്ള ഒരു മറുപടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ലീഗും രംഗത്തെത്തിയിരിക്കുന്നത്. അതും ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ബി ജെ പി ആണ് ഭേദമെന്നും സിപിഎം സമുദായങ്ങളെ ഭിന്നിപ്പിക്കുവാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ബഷീർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ വർഗീയത വളർത്തുന്നതും അത് പ്രചരിപ്പിക്കുന്നതും സിപിഎം ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല. മൗലികമായ കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഉപകാരികളായ ചില സമുദായങ്ങളെ കൂടെ നിർത്തി മറ്റുള്ളവരെ ചവിട്ടി പുറത്താക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത്. വിമർശനങ്ങളെ ഭയപ്പെടുന്നില്ല, എന്ത് നേരിടാനും ലീഗ് തയ്യാറാണ്. സിപിഎമ്മിനെതിരെ ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ഈ അവസരത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ ഭയപ്പെടുന്നില്ലെന്നും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ബഷീർ പറഞ്ഞതും അതിനുള്ള സൂചന തന്നെയാണ്. മുസ്ലിം ലീഗ് സമൂഹത്തിൽ വർഗീയ നിറം പകർത്താൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ലീഗിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിന് മറുപടി എന്നോണമാണ് മുഹമ്മദ് ബഷീറും രംഗത്തെത്തിയിരിക്കുന്നത്. വഖഫ് നിയമനം സംസ്ഥയിലെ രണ്ട് വിഭാഗവും മുജാഹിദിലെ ഒരു വിഭാഗവും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ലീഗ് മാത്രമാണ് ഇത് അംഗീകരിക്കാത്തതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ LDF സർക്കാരിന്റെ കീഴിൽ മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ രക്ഷയുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള സംഘടിത ശ്രമമാണ് ലീഗ് നടത്തുന്നതെന്നു കൂടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വഖഫ് വിഷയത്തിൽ സർക്കാരിനല്ല പിടിവാശി, അതുകൊണ്ട് തന്നെയാണ് വിശദമായ ചർച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതിയെന്ന് തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്ഥയിലെ രണ്ട് വിഭാഗവും മുജാഹിദിലെ ഒരു വിഭാഗവും ഇതിനെ അംഗീകരിച്ചു. പക്ഷേ ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലീഗിന്റെ സമ്മേളനത്തിൽ വികാരം പ്രകടിപ്പിക്കാനെന്ന് പറഞ്ഞെത്തിയവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ എന്നുകൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ പിതാവിനെ അടക്കം അവഹേളിച്ച കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.